സ്നേഹമുള്ളവർ പേടുംപാറ തിരുഹൃദയ ദേവാലയം ഒരുക്കുന്ന ബെത്ലഹേമിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. അനേകരെ പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിലേക്കും ബെത്ലഹേമിൻ്റെ സന്തോഷത്തിലേക്കും നയിക്കുന്ന ഈ ശുശ്രൂഷയിൽ ശ്രദ്ധാപൂർവം നമുക്ക് പങ്കെടുക്കാം. 25 നവംബർ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ പലരും നമ്മളെ സ്വാധീനിക്കുന്നു, പല പ്രതീകങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. നോമ്പിൽ എങ്ങനെ ഒരുങ്ങണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് നക്ഷത്രം. എന്താണ് നക്ഷത്രം? നക്ഷത്രം വഴി കാണിക്കുന്ന അടയാളമാണ്. ബെത്ലഹേമിലേക്ക് വഴി കാണിച്ചു നക്ഷത്രം. നമ്മൾ ഓരോരുത്തരും ഈ 25 നോമ്പിൽ സ്വയം ചിന്തിക്കണം, ഞാൻ ദൈവത്തിലേക്ക് വഴി കാണിക്കുന്ന ഒരു നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ പിന്നാലെ പോയവർ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ കണ്ടെത്തി. നക്ഷത്രത്തെ ശ്രദ്ധിക്കാതെ പോയപ്പോൾ വഴിതെറ്റി ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലെത്തി. ഒരപ്പൻ അമ്മ സ്വന്തം മക്കൾക്ക് ക്രിസ്തുവിലേക്ക് വഴി കാണിക്കുന്ന നക്ഷത്രങ്ങളായി മാറണം. ഒരു അച്ഛൻ ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്ന നക്ഷത്രമായി മാറണം. ഒരുപക്ഷെ അപകടത്തിൻ്റെ പ്രതീകമായ ഹാലിയുടെ ധൂമകേതുവായി നമുക്ക് മാറാം. പ്രതീക്ഷ കൊടുക്കുന്ന അത്ഭുത നക്ഷത്രമായും മാറാം. ആകാശത്തിൽ ചലിച്ച ഒരു നക്ഷത്രം, ആ നക്ഷത്രം ക്രിസ്തുവിലേക്ക് വഴി കാണിച്ചു. ജീവനുള്ള മറ്റൊരു നക്ഷത്രമായിരുന്നു യോഹന്നൻ വാഗ്ദാനം. അവൻ ക്രിസ്തുവിന് വഴിയൊരുക്കി വഴി കാണിച്ചു കൊടുത്തു. നമ്മളേത് ജീവിതാവസ്ഥയിലാണെങ്കിലും ദൈവത്തിലേക്ക് വഴി കാണിക്കുന്ന മനുഷ്യരായി മാറണം. അതിന് ചേർന്ന വിധം 25 നോമ്പിൻ്റെ ഈ ദിവസങ്ങളെ നമ്മൾ ഒരുക്കണം. പല പല ഉപേക്ഷകളും നമ്മൾ നടത്തുന്നത് അതിനുവേണ്ടിയാണ്, തിളങ്ങുന്ന നക്ഷത്രമാകാൻ. പൊടി പിടിച്ച ജീവിതങ്ങളെ മിനുക്കി തിളക്കമുള്ള നക്ഷത്രമാക്കാൻ വേണ്ടിയാണ് നോമ്പിൻ്റെ ഉപവാസം, തപസ്, പ്രായശ്ചിത്തം, പലതും. നമ്മൾ പലതും ഉപേക്ഷിക്കുന്നുണ്ട് 25 നോമ്പിൽ. 25 നോമ്പ് ആരംഭിക്കുന്ന ദിവസത്തിൽ 4 കൂട്ടുകാരന്മാർ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, ഈ 25 നോമ്പിൽ നമുക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കണം. ഒന്നാമത്തവൻ പറഞ്ഞു, TV, സിനിമ, സീരിയൽ ഇതെല്ലാം ഞാൻ ഉപേക്ഷിക്കും. രണ്ടാമത്തവൻ പറഞ്ഞു, കള്ളുകൂടി, പുകവലി ഞാൻ ഉപേക്ഷിക്കും. മൂന്നാമത്തവൻ പറഞ്ഞു, മത്സ്യം, മാംസം മുഴുവൻ ഞാൻ വർജിക്കും. നാലാമത്തവൻ ഒന്നും വേണ്ടുന്നില്ല. ഇവർ പറഞ്ഞു, ഞങ്ങൾ 3 പേരും ഇത്രയൊക്കെ ഉപേക്ഷിച്ചിട്ടും നീയൊന്നും ഉപേക്ഷിക്കുന്നില്ലേ? അവൻ പറഞ്ഞു, തീർച്ചയായും അടുത്ത 25 ദിവസം നിങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധം ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ഉപേക്ഷകൾ. ഒരു കാര്യം ഓർക്കുക, നോമ്പ് ആചരിക്കുമ്പോൾ ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ വേണ്ടെന്ന് വെക്കുന്ന ഉപേക്ഷകളുണ്ട്. അതിനേക്കാൾ ഒക്കെ ഉപരി നമ്മളെ സ്പർശിക്കുന്ന ചില ഉപേക്ഷകൾ നോമ്പ് കാലത്ത് നമ്മൾ നടത്തണം. സീരിയൽ ഒരുപാട് ഇഷ്ടമായവർ അത് കാണണ്ട എന്ന് വയ്ക്കണം. മൊബൈൽ ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നവർ അത് നിയന്ത്രിതമായി ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. അനാവശ്യ വർത്തമാനം പറയുന്നവർ സംസാരം പരമാവധി കുറയ്ക്കണം. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ Matthew 12:36 മുതൽ, അനാവശ്യമായി നീ പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഉപേക്ഷകൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നക്ഷത്രങ്ങൾ ആയിട്ട് മാറും. ഉപേക്ഷകൾ ശ്രദ്ധാപൂർവം നടത്തുമ്പോൾ ദൈവത്തിലേക്ക് വഴി കാണിക്കുന്ന നക്ഷത്രമായിട്ട് മാറും. 25 നോമ്പിൻ്റെ ഈ ദിവസങ്ങൾ ബെത്ലഹേമിലേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ ആ യാത്രയിൽ നമ്മൾ ആരെ പോലെയാണ്? ഇടയന്മാരെ പോലെ അവനെ തേടുന്നവരാണോ? ജ്ഞാനികളെ പോലെ അവൻ്റെ പാത അന്വേഷിക്കുന്നവരാണോ? നക്ഷത്രത്തെ പോലെ തിളങ്ങുന്നവരാണോ? എവിടെയെങ്കിലും പാളിച്ചു വന്നെങ്കിൽ തിരുത്താൻ ഈ 25 ദിവസങ്ങൾ പ്രത്യേകമായി ദൈവം നമുക്കായിട്ട് ഒരുക്കിത്തരും. എവിടെയാണോ പാളിച്ചു പറ്റിയത് തിരുത്തുവാൻ. ഒരു നിമിഷത്തിൻ്റെ പാളിച്ച പറ്റിയപ്പോൾ ഉറവിടം തെറ്റിപ്പോയി. പുൽക്കൂട്ടിൽ വരേണ്ടവൻ എത്തിയത് രാജകൊട്ടാരത്തിലാണ്. ശ്രദ്ധയോടെ നീങ്ങിയില്ലെങ്കിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തേണ്ട നമ്മൾ എതിർ സാക്ഷികളായി മാറും. ബോധപൂർവം സാക്ഷ്യപ്പെടുത്താം, ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റാം. അതിന് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശു നമ്മളെയും നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമസ്ത മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.